കാറ്റും കോളുമായി കാലവർഷം കടന്നു വരുന്നതും കാത്ത് ഭയന്നിരിക്കുകയാണ് ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം. കൂരയെന്ന് പോലും പറയാൻ കഴിയാത്ത ദ്രവിച്ച പലകൾക്ക് മേൽ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു മറച്ച ഒരു മുറി വീട്ടിലാണ് മത്സ്യത്തൊഴിലാളിയായ വിശ്വനാഥന്റെ കുടുംബത്തിന്റെ ജീവിതം. വീടെന്ന ആഗ്രഹവുമായി ഇവർ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് ആണ്ടുകൾ പലതും കഴിഞ്ഞു. അന്തരീക്ഷമൊന്നിരുണ്ടാൽ കാറ്റു നാഞ്ഞു വീശിയാൽ ആകുലതകളുടെ ഭാരവുമായി വിശ്വനാഥനും സെലിയും രണ്ട് മക്കളെയും നെഞ്ചോട് ചേർത്ത് മുറ്റത്തേക്കിറങ്ങും. തലനാരിഴക്കാണ് കഴിഞ്ഞ കാറ്റിന് ഈ നാലംഗ കുടുംബത്തിന്റെ ജീവൻ രക്ഷപ്പെട്ടത്. ആകെയുള്ള ഒറ്റമുറിയും ആഞ്ഞു വീശിയ കാറ്റിൽ ആഞ്ഞിലി മരം വീണ് തകർന്നടിഞ്ഞു. അതുകൊണ്ട് തന്നെ മഴയെക്കാളും ഭയം കാറ്റിനെയാണ്. എന്റെ മക്കളും ഭർത്താവും ഞാനുമായിട്ട് ഇവിടെ കിടക്കണം. എല്ലാരും എല്ലാവർക്കും വലിയ വീടാണ്, ഞങ്ങൾക്ക് മാത്രമേ ഇല്ലാതെ എല്ലാവർക്കും കൊടുത്ത് അപേക്ഷയും കൊടുത്ത് ഫോട്ടോയും കൊടുത്തതല്ല. ഏട്ടി ഇതുവരെ വന്ന് വന്നില്ല, ഇനി കാര്യം വന്ന് നമുക്കൊന്നും അറിയാൻ പാടില്ല. വേണേ വറുതി മാത്രമാണ് ജീവിതമെന്ന് ഈ കടലിന്റെ മക്കൾ. കോവിഡും ലോക്ഡൌണും ഒക്കെ തുടങ്ങിയപ്പോൾ മക്കളുടെ പഠനവും നിർത്തി. തൊടിയിലെ മാവ് വെട്ടി മഴയ്ക്ക് മുമ്പ് കൂരയൊരുക്കാൻ അച്ഛനൊപ്പം കൂടിയിരിക്കുകയാണ് മക്കൾ. അസുഖങ്ങളൊക്കെ വന്നു പറഞ്ഞാൽ പണിക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പം കടലിൽ തന്നെ പോയിട്ട് അവിടെ വിടുന്നില്ല, എല്ലായിടത്തും ലോക്ക്ഡൗൺ ആണ്. ഇപ്പം നമ്മൾ കടലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ജീവിതമാണ്. അപ്പം അതിനിടക്കാണ് നമുക്ക് പേരെയൊന്നും കിട്ടിയിട്ടില്ല. പിള്ളേരുടെ പഠിത്തമൊക്കെ എന്നാണത് നമ്മൾ പ്ലസ് ടു വരെയൊക്കെ പഠിപ്പിച്ചു. ആ പിന്നെ കടലിൽ നിന്നുള്ള വരുമാനമല്ലേ. പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ടപ്പോ അമ്മ പറഞ്ഞു അച്ഛാ ഇനി പഠിക്കണ്ടെന്നറിയാം, കണം മേടിച്ച് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ലൈഫ് മിഷനിൽ അപേക്ഷ നൽകിയപ്പോൾ സ്വന്തം പേരിൽ പുരയിടമില്ലെന്ന ന്യായം പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. കരമടച്ച രശീദുമായി ചെന്നപ്പോൾ വീണ്ടും അപേക്ഷ നൽകാൻ നിർദ്ദേശം. പിന്നെ പല കാലവർഷങ്ങളും അപേക്ഷകളും കടന്നിട്ടും ഇതുതന്നെയാണ് അവസ്ഥ. ലൈഫ് മിഷൻ എന്ന പദ്ധതി യഥാർത്ഥത്തിൽ വെളിച്ചം വീശേണ്ടത് ഇതുപോലെയുള്ള പാവങ്ങളുടെ ജീവിതങ്ങൾക്ക് മേലാണ്. കാറ്റും കോളും ഉള്ളതുകൂടി തകർത്തപ്പോൾ എങ്ങനെ ജീവിക്കണമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ കുടുംബം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിലെ കലവൂരിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.